കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ദേശീയ ചാനലുകളുടേതായി നിരവധി സർവേ ഫലങ്ങൾ ഇതിനകം പുറത്തു വന്നു. ചിലതിൽ യു ഡി എഫിൻ്റെ സമ്പൂർണ്ണ വിജയമാണ്, ചിലതിൽ എൽ ഡി എഫിന് 6 സീറ്റ് വരെ കിട്ടുമെന്ന് പ്രവചിക്കുന്നു, ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് പ്രവചിക്കുന്ന സർവേയുണ്ട്, ബി ജെ പി 3 സീറ്റ് വരെ നേടുമെന്ന് പറയുന്ന സർവേയുണ്ട്. അങ്ങനെ എൽ ഡി എഫിന് എന്തായാലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മെച്ചമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബഹുഭൂരിപക്ഷം സർവേകളും ചൂണ്ടിക്കാട്ടുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നേടിയ 1 സീറ്റ് ആയിരിക്കില്ല ഇത്തവണ നേടുക എന്നർത്ഥം. അത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലു നടത്തിയ പഠനത്തിലും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുറേ സീറ്റുകളുടെയൊക്കെ കാര്യം പല കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. ജയിക്കാൻ എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് തോന്നുന്ന സീറ്റുകളെയൊക്കെ കുറിച്ച് അത്തരം ചർച്ചകളിലൊന്നും പൊതുവെ മുഴങ്ങിക്കേൽക്കാത്ത ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. അത് കാസർഗോഡാണ്. കാസർഗോട്ട് പുറമേ കാണുന്നത് പോലെ അല്ല കാര്യങ്ങൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ ഒരു വലിയ കാറ്റടിച്ചപ്പോൾ ആ കാറ്റിൻ്റെ കൂട്ടത്തിൽ ജയിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹം അവിടെ നടത്തിയ വലിയ ഇടപെടലുകൾ, രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് ഒരു അംഗീകാരമുള്ള നേതാവാക്കി മാറ്റി എന്നതൊക്കെ ശരി. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ കഴിഞ്ഞതുപോലെ എളുപ്പമല്ല എന്നതു തന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സി പി എമ്മിൻ്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്, നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ വലിയ ശത്രുതാ മനോഭാവമൊന്നും എതിരാളികളോട് വച്ചു പുലർത്താത്ത ഒരു നേതാവ് കൂടിയാണ്. അതുമാത്രമല്ല, ബാലകൃഷ്ണൻ മാസ്റ്റർ പോലെ സൗമ്യനായ ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം സി പി എമ്മിൻ്റെ പെട്ടിയിൽ നിന്ന് നേരത്തെ പലവിധ കാരണങ്ങൾ കൊണ്ട് ചോർന്നുപോയ വോട്ടുകളെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന് തിരിച്ചടിയാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. പക്ഷേ ലീഗ് ഇപ്പോൾ ഉണ്ണിത്താനോടുള്ള വിരോധം കൊണ്ടല്ല, യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ലീഗിനോട് കാട്ടുന്ന അവഗണനയോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ കാസർഗോട്ട് ഒരു മറുപടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മഞ്ചേശ്വരത്തും കാസർഗോഡും വലിയ ഭൂരിപക്ഷം ഉറപ്പാക്കിയാൽ മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് മണ്ഡലം നിലനിർത്താനാകൂ. കാരണം ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നതോടുകൂടി കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന 2 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിനെ കവർ ചെയ്യണമെങ്കിൽ ഈ മഞ്ചേശ്വരത്തും കാസർഗോട്ടും മൃഗീയ ഭൂരിപക്ഷം നേടണം. അതിന് ലീഗ് സഹായിച്ചേ മതിയാവും. പക്ഷേ ലീഗിൻ്റെ മനസ്സിലൊരു കറയുണ്ട്. അവരെ നിരന്തരമായി ഈ 3-ാം സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിക്കുക, പിന്നീട് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറയുക. അപ്പോൾ അതൊക്കെ എങ്ങനെ നടക്കും, എപ്പോൾ നടക്കുമെന്നുള്ളത് പോലും ഉറപ്പില്ലാത്ത കാര്യം. കാസർഗോഡ് പോലെ ലീഗിന് സ്വാധീനമുള്ള, ലീഗിൻ്റെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ചെറിയ തിരിച്ചടി നൽകിയില്ലെങ്കിൽ ആജീവനാന്തം ഒരു 3-ാം സീറ്റ് എന്നുള്ള സ്വപ്നം അവിടെ തന്നെ കുഴിച്ചു മൂടേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതുപോലുള്ള കയ്യും മെയ്യും മറന്നുള്ള പോരാട്ടമൊന്നും അവിടെ ലീഗുകാർ നടത്തുന്നില്ല. അതുമാത്രമല്ല, ഈ സി എ അടക്കമുള്ള വിഷയങ്ങളിൽ യു ഡി എഫിൻ്റെ ഒരു അഴകുഴമ്പൻ സമീപനം, ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന അഴകുഴമ്പൻ സമീപനവും സി പി എം എടുത്തിരിക്കുന്ന ആർജവമുള്ള നിലപാടും അവരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പൊതുവേ ചർച്ചകളിലൊന്നും ഉയർന്നു നിൽക്കുന്നില്ലെങ്കിലും കാസർഗോട്ട് ഒരു മാറ്റത്തിൻ്റെ കാറ്റ് ചെറുതായി വീശി തുടങ്ങിയിട്ടുണ്ട്. അത് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉണ്ടാകുന്ന എതിർപ്പ് തറപ്പിച്ച് പറയുന്നു, അത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന സിറ്റിംഗ് എം പിയോടുള്ള ആൻറ്റി ഇൻകുമ്പൻസി ഫാക്ടറേ ആയിരിക്കില്ല, മറ്റു കാരണങ്ങളാണ് അവിടെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം വീണ്ടും ഉണ്ടായി വരുന്നതിന് ഇപ്പോൾ കളമൊരുക്കിയിട്ടുള്ളത്.